Tell me pretty lies, look me in the face. Tell me that you love me, even if it's fake. Cause I don't fucking care. Hi. പുതിയൊരു വിഭവവുമായി ഞാൻ വീണ്ടും വന്നു. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നാല് മണി പലഹാരം നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ? ഇത് ഒരു സവോള വടയാണ്. നാല് മണിക്ക് നമുക്ക് ചൂട് ചായയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ? എന്നാൽ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഇനി നമുക്ക് ചേരുവകളൊന്ന് പരിചയപ്പെടാം. കടല, കടല ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്താൻ വെക്കണം. കടലയ്ക്ക് നല്ലപോലെ അത് കുതിർന്നെങ്കിൽ മാത്രമേ നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് നല്ലപോലെ ഒന്ന് കുതിരാൻ വെക്കണം. പിന്നെ സബോള, സബോള ആവശ്യത്തിന് പച്ചമുളക്, അതും ആവശ്യത്തിന് ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം ആണ് നമ്മൾ ഇതിനുപയോഗിക്കുന്നത്. ഇതെല്ലാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ കുതിർത്ത് വെച്ച കടലയാണ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഉരുളകളാക്കി എടുക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ട് അതിൻ്റെ തരികളൊക്കെ ഇതിലുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിന് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കടലമാവ് നമ്മൾ ഇളക്കി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സബോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വഴറ്റിയിട്ടില്ല സബോള, കാരണം നമ്മൾ വറുത്തെടുക്കുമ്പോൾ അത് ശരിക്കും സബോള കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വഴറ്റിയിട്ടില്ല. വഴറ്റാതെയാണ് ഞാൻ സബോള ഇട്ടിട്ടുള്ളത്. ഇത് എല്ലാം വഴറ്റിയിടുകയാണെങ്കിലും ടേസ്റ്റിയാണ്. സബോള നമ്മൾ മാവിൽ നല്ലപോലെ ഇട്ടു. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എരിവനുസരിച്ച് ഇട്ടാൽ മതി, കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു വലിയ ഇഷ്ടം കാണില്ല. അതുകൊണ്ട് നമുക്ക് പച്ചമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഞാനൊരു പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മുഴുവനും ഞാനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുത്തു. അത് നല്ലപോലെ ഇതിലേക്ക് മിക്സായിട്ട് വരാൻ വേണ്ടി നല്ല പോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ഇഞ്ചി വരുവാനും എല്ലാ പച്ചമുളകും സബോളയും എല്ലാം വരാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഏറെ ഇടുന്നത് നല്ലതാണ്, അതിൻ്റെ ഒരു മണത്തിന് ഒരുപാടിടുന്നത് നല്ലതാണ്. അതും നമ്മൾ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ഉപ്പും സബോളയും എല്ലാം ഇതിലേക്ക് പിടിക്കുന്നത് വരെ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മൾ ഗ്യാസ് കത്തിച്ചു, ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. ഓയിലൊഴിച്ചു. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ കയ്യിൽ എടുത്ത് അതായത് പോലെ ഒരു ഷേപ്പാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം.
ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ എണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇടാവുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇടാൻ പാടില്ല. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ കടല കൊണ്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഉള്ളിവട, നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതാ നമ്മുടെ കൊതിയൂറും നാലുമുള പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനുമൊക്കെ എൻ്റെ ഈ റെസിപ്പി ഷെയർ ചെയ്യുക. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇനി പോയിട്ട് പിന്നെ